എല്ലാവർക്കും സ്വാഗതം ഫിഷ് ടി വിയുടെ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ ആയ സർക്കാർ ഹൗസിലേക്ക്. സർക്കാർ ഹൗസിലെ 9 മത്സരാർത്ഥികൾ ആരൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടാവും. ഇവരിൽ സിനിമാ താരങ്ങളില്ല, സീരിയൽ താരങ്ങളില്ല, കവികളില്ല, സാഹിത്യകാരന്മാരില്ല, പിന്നെ ആര് പറയാം? കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധി, പിന്നെ നിങ്ങളിലൊരാൾ. സർക്കാർ ഹൗസിലെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 9 മത്സരാർത്ഥികൾ, 50 ദിവസം, ചുറ്റും 60 ക്യാമറ കണ്ണുകൾ, മൈക്രോഫോണുകൾ. ഇനി നിങ്ങളായി, നിങ്ങളുടെ വീടായി, നിങ്ങളുടെ പാടായി. സർക്കാർ ഹൗസിൽ ഇനി ചെറിയ കളികളില്ല, വലിയ കാര്യങ്ങൾ മാത്രം. സമയം രാത്രി 8:23. സത്യത്തിലൊരു 50 ദിവസം ഒന്നും പോരാ, ഒരു 100 ദിവസം ഇവിടെ ഒന്നിച്ച് താമസിക്കണം അല്ലേ? അവര് 50 ദിവസം കൊണ്ട് നിർത്തും, കാശും കൊണ്ടാവൂല്ലേ. ഹലോ, എന്താണ്? അല്ല, ഞങ്ങൾ എവിടെ പോയിരുന്നാലും അവിടെ വന്നിരിക്കുമല്ലോ, വേറെ എവിടെ സ്ഥലമില്ലേ? ഇവിടെ എല്ലാരും തുല്യരല്ലേ? എന്ത് തുല്യരല്ലേ? ഞങ്ങൾ കാര്യം പറയുമ്പോ എന്റെ ഇടയ്ക്ക് എന്തിനാ എനിക്ക് പോയേ? അവിടെ എല്ലായിടത്തും പോയിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരങ്ങനെയാണ്. എന്താണെന്നറിയോ, അവർക്ക് സ്നേഹവും വേണം, പരിഗണനയും വേണം, ലാളനയും വേണം, ഒരു സുരക്ഷിതത്വം വേണം. അപ്പൊ കാരണന്മാരാകുമ്പോ ഇതെല്ലാം കൂടി കിട്ടുമല്ലോ. അവന്റെ കൂടെ ആരെങ്കിലും നടക്കും? ആ, ഇപ്പൊ അവക്ക് ഒരു മുത്തച്ഛനുമായി, ഒരു ലവറുമായി. പുതിയ ട്രെൻഡാണ്. എന്തൊക്കെ കാണിക്കണം? വന്നപ്പോ തൊട്ട് കൂടിയൊക്കെയാണത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഞാൻ സഹായിക്കണം. ഞാൻ ഈ അജി ഇങ്ങനെ പേടിച്ചിട്ട് ചെയ്യാനൊക്കെണ്ടല്ലോ. എനിക്ക് പറയണ്ടല്ലേ, ഇങ്ങനെ ഒച്ചത്തി പറയല്ലേ രഹസ്യമാണ്. എന്താണ്? എന്താ ഇക്കന്ന് പറഞ്ഞില്ലേ സുഗതൻ ചേട്ടന്റെ കാര്യം? അത് സത്യാണ്. എനിക്കത് ഫീൽ ചെയ്ത് അയാളുടെ ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല. എന്ത്? അയാളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന്. അയാള് തീരെ ശരിയല്ല. ഒരു സംഭവം ഉണ്ടായി. എന്താണ്? എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. ഞാൻ എനിക്കിത് ഇവിടെ വേറെ ആരോടും പറയാൻ പറ്റില്ല. ഇക്കാലത്തെ ആളുടെ സ്വഭാവം അറിയാറുണ്ട്. അത് ഞാൻ പറയാ. അതല്ല, ഇക്ക എന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം ഉണ്ടായി, അത് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയല്ലേ കാര്യം പറ.
എനിക്കത് ഫീൽ ചെയ്തതല്ലേ.